please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. വിശദാംശങ്ങളിലേക്ക് പോകാം. എന്തായാലും ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. തീരാത്ത ദുരിതമാണ്, ഒപ്പം അലതല്ലെന്ന ആശങ്ക. ഓഖി ചുഴലിക്കാറ്റ് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നും തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. വിഴിഞ്ഞം പൂന്തുറ മേഖലകളിൽ നിന്ന് കടലിൽ പോയവരെയാണ് കണ്ടെത്താൻ ഏറെ ഉള്ളത്. അതുപോലെ ജോയി ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട്. പുലിവിള സ്വദേശി രതീഷാണ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സജിത്ത് ചേരുന്നു നമ്മളോടൊപ്പം. സജിത്ത്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്? മറ്റു വിശദാംശങ്ങൾ കൂടി. തനിയെ ഇന്ന് രാവിലോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. 30 വയസ്സുള്ള രതീഷിന്റെ മരണം ഇന്ന് രാവിലെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇതോടെ രതീഷിന്റെ മരണത്തോടെ 32 മരണസംഖ്യ 32 ഉയരുന്നു. ഏകദേശം 92 പേരോടെ ഇനിയും കണ്ടുകിട്ടാനുണ്ട്. സംസ്ഥാനത്ത് നിന്നും കാണാതായ 92 പേരോടോളം ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പൂന്തുറ, വിഴിഞ്ഞം തുടങ്ങിയ മേഖലകളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയവരെയാണ് ഇനി ഏറെയും കണ്ടെത്താനുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു തെരച്ചിൽ നടപടികളാണ് ഈ മേഖലയിൽ പുരോഗമിക്കുന്നത്. കോസ്റ്റ് ഗാർഡ് ഒപ്പം തന്നെ നേവിയുടെയും സഹായത്തോടെയുള്ള തെരച്ചിൽ കടലിൽ ഇപ്പോഴും തുടരുകയാണ്. തീരം പ്രതീക്ഷയോടെ തന്നെ ഇപ്പോഴും കാത്തിരിക്കുന്നൊരവസ്ഥയാണുള്ളത്. ഇതിനിടയിൽ ഗുജറാത്ത്, ഗോവ ഒപ്പം മഹാരാഷ്ട്ര തുടങ്ങിയ ഇടങ്ങളിൽ മലയാളികൾ എത്തപ്പെട്ടതായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ അതിന് സ്ഥിരീകരണവും ഉണ്ടായിരുന്നുണ്ട്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ഒരു പ്രാഥമിക ധനസഹായമായി 2,500 രൂപ വീതം ഇന്നലെ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർക്ക് നാട്ടിലെത്തുന്നതിനും ഒപ്പം നിലവിൽ കാര്യങ്ങൾ സാധിക്കുന്നതിനുമുള്ള ഒരു അടിയന്തര സഹായം എന്ന നിലയിലാണ് 2,500 രൂപ വീതം സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക സംഘം ഈ സ്ഥലങ്ങളിലെത്തി ഇവരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സജിത്തെ, തിരുവനന്തപുരത്ത് ഇപ്പോൾ ചികിത്സയിലുള്ള മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ചികിത്സയിലുള്ള 3 പേരുടെ ആരോഗ്യസ്ഥിതി മോശമായി തന്നെ തുടരുകയാണ്. മെഡിക്കൽ കോളേജിലാണ് ഇവർ ചികിത്സയിലുള്ളത്. മറ്റുള്ളവർക്ക് സാരമായ അവസ്ഥയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. തെരച്ചിൽ നടപടികൾ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ഏറ്റവും ഒടുവിലത്തെ ആളെയും കണ്ടെത്തുന്നത് വരെയുള്ള തെരച്ചിൽ തുടരുക, അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സജീവമായ തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓഖി ചുഴലിക്കാറ്റ് ദുരന്തത്തിൽ കാണാതായവരെ തേടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെയും തിരച്ചിൽ തുടർന്നിരുന്നു. ആ തിരച്ചിൽ ഇന്നും തുടരുക തന്നെ ചെയ്യും. വിഴിഞ്ഞം പൂന്തുറ മേഖലകളിൽ നിന്ന് കടലിൽ പോയവരെയാണ് കണ്ടെത്താൻ ഏറെയുള്ളത്. കോസ്റ്റ് ഗാർഡിനൊപ്പം മത്സ്യത്തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയുള്ള തിരച്ചിലാണ് തുടരുന്നത്. ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് അന്യസ്ഥലങ്ങളിൽ സുരക്ഷിതമായി എത്തപ്പെട്ടവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ തീരങ്ങളിൽ തിരുവനന്തപുരം സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾ എത്തിപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച സംഘം ഉടൻ ഈ മേഖലകളിലേക്ക് തിരിച്ച് അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ അത്യന്തം ശ്രമകരമായ ജോലിയാണ് ഈ കോസ്റ്റ് ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ദൗത്യ സംഘത്തിൽ ഇന്നലെ ന്യൂസ് 18 സംഘവും പങ്കെടുത്തിരുന്നു. കടലിൽ അവർക്കൊപ്പം യാത്ര ചെയ്തു. എന്താണ് കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് കോസ്റ്റ് ഗാർഡ് നടത്തുന്നതെന്നും നമുക്ക് കാണാം. ഓഖി ദുരന്തം വിതച്ചെടുത്തേക്കാണ് ഈ യാത്ര. കോസ്റ്റ് ഗാർഡിന്റെ വിഴിഞ്ഞത്തു നിന്നും പുറപ്പെടുന്ന ഒരു കപ്പലിന്റെ തെരച്ചിൽ സംഘത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു. കടലിന്റെ 20 നോട്ടിക്ക് മേൽ ഉള്ളിൽ വരെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ സംഘം തെരച്ചിൽ നടത്താൻ തിരിക്കുന്നത്. കരയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ ദൂരത്തിലുള്ള തിരച്ചിലിനാണ് ഈ യാത്ര. അന്താരാഷ്ട്ര കപ്പൽ ചാനൽ മറികടന്ന് കൂടുതൽ ദൂരത്തിലെത്തണമെങ്കിൽ വലിയ കപ്പലിനെ കഴിയൂ. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കടലിൽ രക്ഷാദൌത്യത്തിലാണ്.
കോസ്റ്റ് ഗാർഡിന്റെ ചെറുവിമാനങ്ങളും ബോട്ടുകളും സദാസമയവും തെരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ബൈനോക്കുലറിലൂടെ കടലിന്റെ മാറ്റങ്ങൾ ശ്രദ്ധിച്ച് മത്സ്യത്തൊഴിലാളികളെ തേടി ദൗത്യസംഘം ജാഗരൂകരാണ്. രണ്ട് തുറകളിൽ നിന്നുമുള്ള നിരവധി പേരെ ഇനിയും കണ്ടെടുക്കാനുണ്ട്. അതിന്റെ എല്ലാ ജാഗ്രതയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സംഘം കടലിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ നിരീക്ഷണങ്ങളാണ് നമ്മളെ വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്? നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ 3-4 ദിവസത്തോളമായി മത്സ്യത്തൊഴിലാളികൾ നഷ്ടമായിട്ട് ഇപ്പോൾ കാണാതായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കോൺസെൻട്രേഷൻ കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും ജീവനോടെ എവിടെയെങ്കിലും വള്ളങ്ങളിൽ തങ്ങിക്കിടക്കുന്ന അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനമായ ലക്ഷ്യം. അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട വള്ളങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ബോഡിയോ കാര്യങ്ങളോ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. കടൽ പൊതുവെ ശാന്തമാണെങ്കിലും ബോട്ട് ആടിയുലയുന്നു. കോസ്റ്റൽ പോലീസ് സംഘവും ഞങ്ങൾക്കൊപ്പമുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ മറ്റൊരു ബോട്ടും തെരച്ചിലിനായി ഞങ്ങൾക്ക് സമീപത്തുണ്ട്. കടലിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ടീമുകളും പരസ്പരം ആശയവിനിമയം നടത്തുന്നു. 5 മുതൽ 6 കിലോമീറ്റർ വേഗത മാത്രമാണ് ഇപ്പോൾ കാറ്റിന് ഇവിടെയുള്ളത്. പക്ഷേ അന്ന് ആ ദുരന്തം നടന്നപ്പോൾ വീശി അടിച്ചത് 60 മുതൽ 70 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് അടിച്ചത്. ഇപ്പോൾ തന്നെ ആടിയുലയുന്ന അവസ്ഥയാണ് ബോട്ട് ഇപ്പോഴുള്ളത്. അങ്കിൽ അന്ന് ഈ മത്സ്യബന്ധനത്തിലെത്തിയ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട ബുദ്ധിമുട്ട് ഇതിലും എത്രയോ വലിപ്പമുള്ളതായിരുന്നു, അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും അവരുണ്ടായത്. 5 കിലോമീറ്റർ മാത്രമാണ് കാറ്റിനിപ്പോൾ വേഗത. ചുഴലിക്കാറ്റ് വീശിയടിച്ചപ്പോൾ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 70 കിലോമീറ്ററിനും മേലെ. ചുഴലിക്കാറ്റിൽ വലിയ ബോട്ടുകൾ പോലും എടുത്തറിയപ്പെട്ടിട്ടുണ്ടാവണം. തെരച്ചിൽ സംഘത്തിന് ഒരു പ്രതീക്ഷ വന്ന നിമിഷമാണ്. കാരണം കടലിൽ ചുവന്ന നിറത്തിലുള്ള എന്തോ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. അതെന്താണെന്ന് തിരിച്ചറിയാനായി ഞങ്ങളുടെ ബോട്ട് തിരിച്ചു പോവുകയാണ്. എന്താണത് കണ്ടതെന്ന് അറിയാൻ വേണ്ടി ഉൾക്കടലിലേക്ക് വീണ്ടും തിരിച്ച്. കടലിൽ എന്തോ കണ്ട പ്രതീക്ഷയിൽ ബോട്ട് തിരിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. തകർന്ന ബോട്ടിന്റെയോ വള്ളത്തിന്റെയോ അവശിഷ്ടം പോലും ഞങ്ങൾക്ക് കാണാനായില്ല. അപകടം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞതിനാൽ ഇവ കൂടുതൽ ദൂരത്തേക്ക് ഒഴുകിപ്പോകാനും സാധ്യതയുണ്ട്. 20 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കപ്പൽ ചാലിന്റെ തൊട്ടടുത്തും തെരച്ചിൽ നടത്തിയിട്ടും നിരാശയായിരുന്നു ഫലം. തിരച്ചിൽ അവസാനിപ്പിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. ഏകദേശം 20 നോട്ടിക്കൽ മൈൽ വരെ ഞങ്ങൾ തിരച്ചിൽ നടത്തി. പക്ഷേ ഇന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ ബോട്ട് ഇത് 3ാമത്തെ തവണയാണ് തിരച്ചിലിന് വേണ്ടി ഉൾക്കടലിലേക്ക് പോകുന്നത്. വീണ്ടും തിരച്ചിൽ തുടരും. എന്തായാലും ഈ രണ്ട് തുറകളിലും നിരവധി പേരെയാണ് കാണാതായിരിക്കുന്നത്. അവരുടെ കണ്ടെത്തുന്നത് വരെയുള്ള അവസാനവട്ട ശ്രമങ്ങളും കോസ്റ്റ് ഗാർഡിന്റെ സംഘം തുടരുകയാണ്. ജോയ്, അതുപോലെ തന്നെ ഓഖി ചുഴലിക്കാറ്റിൽ കടൽ ക്ഷോഭിച്ചപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ബാക്കിയായിരിക്കുന്നത് മാലിന്യ കൂമ്പാരങ്ങളാണ്. കാരണം കടൽ ഇറങ്ങിപ്പോയപ്പോൾ ഒരുപാട് മാലിന്യം അടിഞ്ഞു എന്നാണ് പരിസരവാസികളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടേക്ക് ആളുകളുടെ, സന്ദർശകരുടെ വരവും. സാധാരണ കോഴിക്കോട് കടപ്പുറത്ത് ഈ സമയത്തൊക്കെ നിരവധി പേർ നടക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി എത്തുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ സമയത്ത് ആരും അവിടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. കോഴിക്കോട് ബീച്ച് ഏറെ പ്രശസ്തമാണ്. ബീച്ചിന്റെ സൗന്ദര്യം നുകരാൻ ആയിരക്കണക്കിന് പേരാണ് ദിവസവും എത്താറുള്ളത്. ഓഖി ചുഴലിക്കാറ്റിന്റെ അലയൊലികൾ കോഴിക്കോട് എത്തിയതോടെ കോഴിക്കോട് ബീച്ചിന്റെ മുഖച്ഛായ തന്നെ മാറി. ബീച്ച് മാലിന്യ കൂമ്പാരമായി മാറി. ഇത് കണ്ടപ്പോ തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും വേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നു നമ്മളെ കോഴിക്കോട് ബീച്ച്. അപ്പൊ നമ്മൾ തന്നെ ഇത് റിവറിലൊക്കെ ഡംപ് ചെയ്യുന്ന വേസ്റ്റാണ് ഇങ്ങനെ ഇങ്ങനെ കടലിറങ്ങിയപ്പോൾ നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ജനങ്ങൾ തന്നെയാണ് ഇത് ഇങ്ങനെ ആക്കിയതും. അതിൻ്റെ റിയാക്ഷൻ ആണോ എന്നുള്ളത് ഇനി കടലിൻ്റെ ഉള്ളിൽ വലിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയമുണ്ട്. അപ്പം ഞങ്ങൾ ഇത് എന്താണെന്നുള്ള അറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കിയതാണ്. കടൽക്ഷോഭ ഭീതിയും മാലിന്യവും കാരണം സന്ദർശകരും കുറഞ്ഞതോടെ കോഴിക്കോട് ബീച്ചിലെ കച്ചവടക്കാരും പ്രതിസന്ധിയിലായി. ഇവിടെ ഈ സംഭവം ഉണ്ടായതിന്റെ ആളുകളെ കണ്ട് ഇറങ്ങാൻ വളരെ പേടിച്ചുകൊണ്ടേ വരുന്നു. ഇന്നലെ ഞായറാഴ്ചയായിട്ട് വരെ വളരെ ആൾ കുറവാണ്. പിന്നെ കടലെടുത്ത് ഈ കല്ല് വരെ വെള്ളം വന്നിരുന്നു. ഇവിടെ കംപ്ലീറ്റ് വേസ്റ്റ് ആയിരുന്നു. കോർപ്പറേഷൻ്റെ വണ്ടി വന്ന് ജെയ്സിലൊക്കെ വന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പം ഇന്ന് കുറേ കടുക്കേണ്ട തോട് ഒന്നായിട്ട് കടലിൽ നിന്ന് അടിഞ്ഞു കയറിയിരിക്കുന്നത്. കടലിലേക്ക് നാം വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ ഒരവസരം വന്നപ്പോൾ കടൽ തന്നെ കരയെ തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. പ്രകൃതിയോട് നാം എന്തു ചെയ്യുന്നുവെന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായി. കോഴിക്കോട് കടപ്പുറത്ത് നിന്നും ക്യാമറമാൻ സ്വരൂപിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ദുരിതത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കോടതിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലേക്ക് പോകാം. പ്രത്യേകിച്ചും ജിഷ്ണു കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വരികയാണ്. ജിഷ്ണു കേസ് CBI ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കും. കേസ് ഏറ്റെടുക്കില്ല എന്നാണ് CBI സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത്.
അന്വേഷണ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും CBI അല്ല എന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. സർക്കാർ വാദം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിനോട് കോടതി നിലപാട് ചോദിച്ചത്. CBI അന്വേഷണത്തിൽ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ അമ്മ മഹിജയും കേസിലെ രണ്ടാം പ്രതി ശക്തിവേലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷകളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അയോധ്യ കേസും കോടതിയിൽ വരികയാണ്. ഇന്ന് അന്തിമ വാദം ആരംഭിക്കും. തർക്കസ്ഥലം മൂന്നായി വിഭജിച്ച അലഹബാദ് ഹൈക്കോടതി വിധിക്ക് എതിരായ 13 അപ്പീലുകളാണ് ഇന്ന് സുപ്രീംകോടതിയിൽ വരുന്നത്. എന്തായാലും അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ച് പള്ളി ലക്നൌവിലേക്ക് മാറ്റാമെന്ന ഷിയ വഖഫ് ബോർഡിന്റെ നിർദ്ദേശം കോടതി ഇന്ന് പരിശോധിക്കും. അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തതിന്റെ 25 വാർഷികത്തിന് തൊട്ടുതലേ ദിവസമാണ് അയോധ്യ കേസിൽ സുപ്രീംകോടതിയിൽ നിർണായക വാദം തുടങ്ങുന്നത്. തർക്കഭൂമി മൂന്നായി വിഭജിച്ച അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലുകൾ സുപ്രീംകോടതി കേൾക്കുന്നത് 7 ശേഷം. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, അബ്ദുൾ നസീർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. രാംലാല ട്രസ്റ്റിന്റെ വാദമാണ് കോടതി ആദ്യം കേൾക്കുക. കേസിൽ ഹൈക്കോടതി മുമ്പാകെയുള്ള 523 രേഖകൾ പരിഭാഷപ്പെടുത്തി സമർപ്പിക്കാൻ ഓഗസ്റ്റ് 11 കക്ഷികൾക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 2.7 ഏക്കർ ഭൂമിയാണ് തർക്കപ്രദേശം. തർക്കപരിഹാരത്തിനായി ഷിയ വഖഫ് ബോർഡ് നിർദ്ദേശം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അയോധ്യയിൽ ക്ഷേത്രം പണിയാമെന്നും പള്ളി ലക്നൌവിലേക്ക് മാറ്റിസ്ഥാപിക്കാമെന്നുമാണ് നിർദ്ദേശം. ഈ നിർദ്ദേശവും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. കേസിലെ പൊതുതാൽപര്യ ഹർജികൾ പരിഗണിക്കില്ലെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. News 18 ഡൽഹി. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് എത്തുകയാണ്. ഇന്നലെ പത്രികാ സമർപ്പണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. എന്തായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്, അറിയാമല്ലോ. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ 2019 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ഇത്തരമൊരു നീക്കം നടത്തുകയും രാഹുലിനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. പക്ഷേ കനത്ത രാഷ്ട്രീയ വെല്ലുവിളിയാണ് രാഹുലിന് മുന്നിൽ ഉള്ളത്. എന്തായാലും ആളുകളെ കയ്യിലെടുക്കുന്ന ജയ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി പാർട്ടി ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ അന്ന് കോൺഗ്രസിന് പുറത്ത് വലിയ സ്വീകാര്യത രാഹുലിന് ലഭിച്ചില്ലെന്ന് മാത്രമല്ല നവമാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തു. പപ്പു എന്നുവരെ രാഹുലിനെ ആക്ഷേപിച്ചു. ഇതിനിടയിൽ കോൺഗ്രസിനെ തറപറ്റിച്ച് 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തി. അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന രാഹുലിനെ നേരിട്ട് ഏറ്റുമുട്ടേണ്ടത് 2014 പ്രചാരണം നയിച്ച ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയോടല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ്. മോദിയുടെ ആളുകളെ കയ്യിലെടുക്കുന്ന പ്രസംഗം, നേതൃപാടവും എന്നിവ മറികടക്കാൻ രാഹുലിനേറെ പണിപ്പെടേണ്ടി വരും. ഇരുവരും നേരിട്ട് പ്രചാരണം നയിച്ച ഗുജറാത്ത് ഹിമാചൽ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമിഫൈനൽ. ഗുജറാത്തിൽ ഭരണം നേടാനായില്ലെങ്കിലും അനുകൂല സാഹചര്യം മുതലെടുത്ത് കൂടുതൽ സീറ്റുകൾ നേടാനായാൽ നല്ല തുടക്കത്തിന് രാഹുൽ ഗാന്ധിക്ക് കയ്യടി ലഭിക്കും. രാഹുലിന്റെ പ്രതിച്ഛായയിലും കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. നവമാധ്യമങ്ങളിൽ നേരത്തെ വിമർശനമായിരുന്നെങ്കിൽ ഇന്ന് കയ്യടിയായി മാറി. പ്രസംഗങ്ങൾക്ക് ആളുകൾ കൂടിത്തുടങ്ങി. കേന്ദ്രമന്ത്രിമാരെ തന്നെ രാഹുലിനെ വിമർശിക്കാൻ BJP രംഗത്തിറക്കേണ്ടി വന്നു. പക്വത വന്ന നേതാവിലേക്കുള്ള മാറ്റമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. അതുകൊണ്ടുതന്നെയാണ് ഏറ്റവും ഉചിതമായ സമയമെന്ന നിഗമനത്തിൽ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ രാഹുലിന്റെ സ്ഥാനാരോഹണത്തിന് കോൺഗ്രസ് കളമൊരുക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കുക എന്നുതന്നെയാണ് ഇനി രാഹുലിന് മുന്നിലെ ദൗത്യം. ER രാഗേഷ്, News 18 ഡൽഹി. അതുപോലെ ഇന്ന് നമുക്കൊരു ബ്രേക്കിംഗ് വാർത്ത ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് അറിയിക്കാറുണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലയിലെ കർഷകർ കൊയ്ത്ത് യന്ത്രങ്ങൾക്കായി കഷ്ടപ്പെടുകയാണ്. ആ സമയത്താണ് ആഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനിൽ വെറുതെ കിടക്കുന്നത് 33 യന്ത്രങ്ങളാണ്. ഇതിൽ 6 മാത്രമാണ് ഭാഗികമായി പ്രവർത്തനയോഗ്യമായത്. കോർപ്പറേഷന്റെ കരാർ വ്യവസ്ഥയാണ് കർഷകർക്ക് ഇത്തരത്തിലൊരു തിരിച്ചടിയായിരിക്കുന്നത്. വൻതുക മുടക്കി സാധാരണക്കാരായ അപ്പർ കുട്ടനാട്ടിലെ കർഷകർ കൊയ്ത്തന്ത്രമിറക്കി നെല്ല് കൊയ്യുമ്പോഴാണ് 33 കൊയ്ത്തന്ത്രങ്ങൾ കോട്ടയം വൈക്കത്തെ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ കീഴിൽ വെറുതെ കിടക്കുന്നത്. 33 14 യന്ത്രങ്ങൾ പൂർണ്ണമായും ഉപയോഗരഹിതമാണ്. സാങ്കേതിക തകരാർ പരിഹരിച്ച 6 മാത്രമാണ് നിലവിലുള്ളത്. യന്ത്രം 1 മണിക്കൂറിന് 800 മാത്രമേ വാടകയുള്ളൂവെങ്കിലും 20,000 സെക്യൂരിറ്റിയായി നൽകണം. ഈ കരാർ വ്യവസ്ഥയാണ് കർഷകർക്ക് തിരിച്ചടിയാവുന്നത്. സ്വകാര്യ ലോബി തന്നെ അതിന് പ്രവർത്തിക്കുക. അതുപോലെ വൈക്കാഗ്ര വേറൊരു വിഷയം പറഞ്ഞുണ്ട്, വൈക്കാഗ്രയിൽ ആ വണ്ടികൾ മുഴുവൻ കേടായി പോകേണ്ടതെന്ന് പ്രധാനപ്പെട്ട കാര്യം, സ്വകാര്യ വ്യക്തികൾക്ക് ഇത് കമ്മീഷൻ വ്യവസ്ഥയിൽ ഈ സാധനം കൊടുത്തു വിട്ടുകൊണ്ട് നശിപ്പിച്ച് താറുമാറാക്കിക്കൊണ്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കമ്മീഷൻ മേടിക്കുന്ന ഉദ്യോഗസ്ഥരും എടുത്തുണ്ട്.
അപ്പോൾ ആ ഒരു പ്രവണത മാറ്റിക്കൊണ്ട് സർക്കാരിൻ്റെ സ്ഥാപനമാണ് അത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറ്റണമെങ്കിൽ സർക്കാർ ശക്തമായ രീതിയിൽ ഇടപെട്ടാൽ മാത്രമേ ഉള്ളൂ ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട കർഷകർക്ക് ചെറുകിട കർഷകർക്ക് ഇതിനെക്കൊണ്ട് ഉപകാരം ഉണ്ടാകും. നിലവിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും മണിക്കൂറിന് 2000 രൂപ നൽകിയാണ് കർഷകർ കൊയ്ത്തന്ത്രങ്ങൾ വാടകയ്ക്കെടുക്കുന്നത്. യന്ത്രങ്ങൾ എത്തിച്ചു നൽകാനായി ഇടനിലക്കാർ തന്നെയുണ്ട്. കോർപ്പറേഷന് തന്നെ യന്ത്രങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചു നൽകുന്ന മാഫിയയും മേഖലയിൽ സജീവം. എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോട്ടയം. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, കാരണം പ്രത്യേകിച്ചും കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലപാടാണ് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എടുക്കുന്നത്. 33 യന്ത്രങ്ങൾ വെറുതെ കിടക്കുമ്പോൾ ഈ കർഷകർക്ക് യന്ത്രങ്ങൾ നൽകുന്നില്ല. എന്താണ് ഈ നിലപാടിന് കാരണം? ഇതുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ പറയുന്ന കാര്യം എന്താണ്? ജോയി, 2010 കുട്ടനാട് പാക്കേജ് ഉൾപ്പെടുത്തി അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷന് കൊയ്ത്തന്ത്രങ്ങൾ അനുവദിച്ചു തുടങ്ങിയത്. ഇത്തരത്തിൽ അനുവദിച്ച കൊയ്ത്തന്ത്രങ്ങളിൽ 33 ഇപ്പോൾ വൈക്കത്തെ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ സ്ഥാപനത്തിൽ കെട്ടിക്കിടക്കുന്നത്. ഇതിൽ 14 പൂർണ്ണമായും പ്രവർത്തന സജ്ജമല്ല, 6 മാത്രമാണ് ഭാഗികമായി പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. ഇത് കർഷകർക്ക്, നമുക്കറിയാം കഴിഞ്ഞ ഇടയിലൊക്കെ തന്നെ അപ്പർ കുട്ടനാടൻ മേഖലയിലെ കൊയ്ത്ത് സീസൺ ആയിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും കൊയ്ത്തന്ത്രം കിട്ടാതെ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിരുന്നു. മഴയ്ക്ക് മുമ്പേ കൊയ്ത്ത് പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിൽ കൊയ്ത്തന്ത്രം കിട്ടാതെ കർഷകർ നന്നേ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിൽ കൊയ്ത്തന്ത്രങ്ങൾ ഈ കോർപ്പറേഷന്റെ കീഴിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കോർപ്പറേഷന്റെ കരാർ വ്യവസ്ഥ, അതായത് ഒരു ചെറിയ പാടങ്ങൾ പോലും 2, 3, 5 ഏക്കറുള്ള കർഷകർ പാടം കൊയ്യണമെങ്കിൽ 20,000 സെക്യൂരിറ്റിയായി കെട്ടിവെക്കണം. 800 മണിക്കൂറിന് വാടക. ഇതിന് പുറമെ ഡ്രൈവറെ കർഷകർ സംഘടിപ്പിക്കണം, ട്രാൻസ്പോർട്ടിംഗ് ചാർജ്, ഒപ്പം ഡീസൽ എല്ലാം കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ കോർപ്പറേഷന്റെ കരാർ വ്യവസ്ഥ കർഷകർക്ക് വലിയ തിരിക്കടിയാണ് സൃഷ്ടിക്കുന്നത്. ഇതുമൂലം പല കർഷകരും ഈ കോർപ്പറേഷനെ സ്വാധീനിക്കാതെ തന്നെ അന്യ സംസ്ഥാനത്തുനിന്നും മണിക്കൂറിന് 2,000 നിരക്കിൽ കൊയ്ത്തന്ത്രങ്ങൾ വാടകയ്ക്കെടുത്താണ് കൊയ്ത്ത് പൂർത്തിയാക്കിയത്. ഇത്തരത്തിൽ കർഷകർക്ക് പ്രയോജനപ്രദമാവേണ്ട ഒരു സ്ഥാപനമാണ് കർഷകർക്ക് ദുരിതം സൃഷ്ടിക്കുന്നത്. ഇതിനെ കരാർ വ്യവസ്ഥ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറെ നാളായി കുട്ടനാടൻ മേഖലയിലെ കർഷകർ ആവശ്യമുയർത്തുന്നുണ്ടെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ഈ കോർപ്പറേഷന് കീഴിൽ കൊയ്ത്തന്ത്രങ്ങൾ കിടക്കുമ്പോൾ ഇത് വൻ തുക മുടക്കി കരാർ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് തന്നെ, അതായത് 20,000 മുടക്കി വാടകയ്ക്കെടുത്ത് 5, 6 മെഷീനുകൾ ഒരുമിച്ച് വാടകയ്ക്കെടുത്ത് ഇത് ചെറിയ കർഷകർക്ക് വലിയ തുകയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ ലോബി തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ഈ കൊയ്ത്തന്ത്രങ്ങൾ സാധാരണക്കാരായ കർഷകർക്ക് യാതൊരു പ്രയോജനം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ഇത് ഇടനിലക്കാരായ ഒരു മാഫിയയ്ക്കാണ് ഇത് പ്രയോജനപ്പെടുന്നതെന്നാണ് കർഷകരുടെ നിലപാട്. മാത്രമല്ല, ഇത് കൃത്യസമയത്ത് അറ്റകുറ്റപ്പണി നടത്താതെ കെട്ടിക്കിടക്കുന്നത് മൂലം ലക്ഷങ്ങളുടെയും കോടികളുടെയും നഷ്ടമാണ് സർക്കാരിന് വരുത്തി വച്ചിരിക്കുന്നത്. ജോയി, വ്യക്തമാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കർഷകർക്ക് ഗുണകരമായ തീരുമാനങ്ങളാണ് ഇത്തരം കോർപ്പറേഷനിൽ നിന്ന് വരേണ്ടത്. അത് ഉടനടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി സനോജ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിൽ വിലക്കുണ്ടായിരുന്നു. ആ വിലക്കിന്, യാത്രാ വിലക്കിന് സുപ്രീംകോടതി അംഗീകാരം നൽകിയിരിക്കുന്നു. യാത്രാ വിലക്കിന് സ്റ്റേ ഏർപ്പെടുത്തിയിരുന്ന ഫെഡറൽ കോടതികളുടെ നടപടി സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുകയാണ്. 6 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിൽ വിലക്കേർപ്പെടുത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി വിവാദമായിരുന്നു. പ്രസിഡന്റിന്റെ ഉത്തരവിനെതിരെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ ഫെഡറൽ കോടതിയെ സമീപിച്ചതോടെ യാത്രാവിലക്കിന് കോടതി സ്റ്റേ ഏർപ്പെടുത്തി. വിഷയത്തിൽ കോടതിയിൽ നിന്ന് ട്രംപിന് രൂക്ഷ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം ഫെഡറൽ കോടതി വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഫെഡറൽ കോടതി ഉത്തരവ് റദ്ദാക്കിയ സുപ്രീംകോടതി യാത്രാവിലക്ക് പൂർണ്ണമായും നടപ്പാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് അനുമതി നൽകി. തീവ്രവാദികൾ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറുന്നത് തടയാൻ പ്രസിഡന്റിന് ഉത്തരവിറക്കാമെന്ന വാദം അംഗീകരിച്ചാണ് സുപ്രീംകോടതി നടപടി. 9 സുപ്രീംകോടതി ജഡ്ജിമാരിൽ 7 യാത്രാവിലക്കിനെ പിന്തുണച്ചു. വിവിധ വിഷയങ്ങളിലെ തിരിച്ചടികൾക്കിടയിൽ ഡൊണാൾഡ് ട്രംപിന് വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീംകോടതി ഉത്തരവ്. പ്രസിഡന്റായി അധികാരമേറ്റതിനു പിന്നാലെ ആദ്യം 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് യാത്രാവിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ഇറാഖിനെ ഒഴിവാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.